ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ഫൈമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വീണ്ടും മൈൻക്രാഫ്റ്റിന്റെ ഒരു മറ്റേ നമ്മുടെ സെർവറിന്റെ വീഡിയോ ഇട്ട് വന്നേക്കാണ്. അപ്പൊ ഞാൻ ഇതിപ്പോ നമ്മുടെ വീഡിയോ ഇട്ട് അടുത്ത ദിവസം ഞാൻ വീഡിയോ ഇട്ടില്ല, അതിന് അടുത്ത ദിവസം അതിന് മറ്റന്നാൾ ഡ്രാണ്. അപ്പൊ എന്താണ്, ഞാൻ വീഡിയോ എടുത്ത് അന്ന് തന്നെയാണ് അപ്ലോഡ് ചെയ്യണത്. എനിക്ക് ഇന്നലെ ഇച്ചിരി മടിയും കാര്യങ്ങളൊക്കെ വന്നത്, പക്ഷെ ഞാൻ സെർവറൊക്കെ ഒരു കളിച്ചായിരുന്നു. പ്രത്യേകിച്ച് കാരണം വെച്ചാൽ ഇപ്പോൾ കുറേ നാൾ കൂടിയാണ് ഞാൻ കളിക്കണത്. അപ്പോൾ അതാണ് എനിക്ക് മിനിറ്റ് ഞാൻ എനിക്ക് ഈ ഫസ്റ്റ് പേഴ്സൺ ഇട്ടിട്ട് എനിക്കൊരു കിട്ടണില്ല, അല്ല തേർഡ് പേഴ്സൺ ഇട്ടൊരു സുഖമില്ല. ഞാനിതൊന്ന് മാറ്റാം കേട്ടോ, വീഡിയോ ഫസ്റ്റ് പേഴ്സൺ. ഞാൻ തൊട്ട് വീഡിയോ ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഒരു പ്രൊജക്റ്റ് ദ ലൈൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ബേസ് വരാൻ പോണ എൻ്റെ ഒരു സ്ക്വയർ. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഇതായിരിക്കും നമ്മുടെ ബേസിൻ്റെ ബാക്ക് വശം. ഒരു മിനിറ്റ് ഗൈസ്, എനിക്കൊരു കോൾ തന്നെ ഒന്ന് കട്ട് ചെയ്യോട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതായിരിക്കും എൻ്റെ പ്രൊജക്റ്റിൻ്റെ ഇതാണ് ബാക്ക് വശം. ഈ ബാക്ക് വശം ഇതായിരിക്കും, പിന്നെ ഇത് അവിടെ പോയിട്ട് തിരിയണുണ്ട്. തിരിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഡേ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്ന്. ഈ ഒരു ഏരിയയൊക്കെ നമുക്കിനി ഡേട്ടിട്ട് മൂടണം കേട്ടോ, എന്നിട്ട് ഇതൊക്കെ മൊത്തം സ്നോ ഒന്ന് വീഴും, അത് വലിയ കാര്യമാണ് വേണ്ടത്. ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും നമ്മുടെ ഇനി ഇതിനകത്ത് ട്രീ മൊത്തം നമുക്ക് ക്ലിയർ ചെയ്യണം, എന്നിട്ട് ഇവിടെ മൊത്തം നമുക്ക് ഡേർട്ട് ഫില്ല് ചെയ്യണം. അതേപോലെ കുറേ നിരത്താണ്ട് കുറേ മലകൾ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. അതൊക്കെ എനിക്ക് കിട്ടുന്ന സപ്പോർട്ട് അനുസരിച്ചിരിക്കും എൻ്റെ ഒരു ഇൻട്രസ്റ്റ് ചെയ്യാനുള്ള, അങ്ങനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുമെന്ന് ഞാൻ വിചാരിക്കണേ. പിന്നെ നമ്മുടെ ഈ ഒരു ലൈൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ലെങ്ത്ത് പറയണത് ഒരു സൈഡ് 300 ബ്ലോക്കാണ്. അപ്പോൾ നാല് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് 300 × 300 90,000 സ്ക്വയർ ഫീറ്റ് വരും ഈ സാധനം. 90,000 രാത്രിയാണ്ട് കാണിച്ച് ഇവിടുന്ന് പറയുമ്പോൾ കുറച്ചൊരു വർത്താനം പറഞ്ഞിട്ടൊക്കെ പോവാം. ആ ഞാൻ വേറൊരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കാണിച്ചു തരാം. വൈകുന്നേരം അത് രാവിലെയും വൈകുന്നേരം ഒക്കെ ഒരുപോലെയാണ്, അതുകൊണ്ടാണ് രാവിലെയും രാത്രി കണക്കാണ്. ഇല്ല രാത്രിയായിട്ടില്ല, ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഞാൻ ദേ ഇവിടെ നിന്ന് അങ്ങാട് ലൈൻ വരച്ചപ്പോഴത്തേക്കും വേണ്ട, നമുക്ക് ഇനി ഇതൊക്കെ ഒന്ന് ഇടിച്ച് നിരത്തണം. ആരെങ്കിലും കയറിയായിരുന്ന ആ ഒരു ഫ്രണ്ട് ഡിസ്കോഡിൽ കയറിയിട്ടുണ്ടെന്ന് കാണിച്ചാണ്, സോറി വേറെ ഒന്നുമില്ല. ഇപ്പോൾ വിളിച്ചവരുണ്ടല്ലോ, എനിക്ക് കോൾ വന്നില്ലേ, അപ്പം എൻ്റെ ഡിസ്കോഡിൽ കയറിയിട്ടുണ്ട്, അതായി കാണിച്ചു തരാം. അതെ ഇവിടെ നിങ്ങളുടെ ലൈൻ വരച്ചുകൊണ്ട് വന്നപ്പോഴാണ് ഞാൻ അത് കണ്ടത്. ഇവിടെ ഒരു നെതർ പോട്ട് ഉണ്ട് ഗൈസ് നമുക്ക്. ഇപ്പോൾ അതെ ഇവിടെ ഇന്നത്തെ 2-3 ഗോൾഡൻ ആപ്പിളും നമുക്ക് നെതർ പോട്ട് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാം. പക്ഷേ ഈ സ്ഥലം കുറച്ച് റൂൾസ് ഉണ്ട്, ആ റൂൾസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് റൂൾ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് റൂൾ മേട്ടുള്ളത് ബേസ് ഉണ്ടാക്കാൻ, എന്നാലും നമുക്ക് ബേസ് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുണ്ടാക്കിയാൽ നമുക്ക് നെതറി കയറാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എന്തായാലും ഈ അടുത്തൊന്നും നെതറി കയറാനുണ്ടാവില്ല, അത് എന്തായാലും നിങ്ങൾ നോക്കിയേ വേണ്ട. ചത്തി അത്യത്യ അത്യത്യ വണ്ടാനം പിടിക്കാനായിട്ട് സ്കിലിട്ടാ പട്ടി ചെറ്റ അടുത്തത് ഞാൻ പൊക്കോട്ടെ, ഞാൻ ഒന്നും ചെയ്യണില്ല. ആര് പൈസ ഞോൻ്റെ ഇടയിൽ കൂടെ ഇടക്കുമ്പോഴത്തേക്കൂടെ കട്ടർ പോലെ എനിക്ക് ദേഷ്യം കയറുന്നുണ്ട്. ആ ഓക്കെ കിടക്കട ആ ഓക്കെ പൈസ ഇത് 1 മന്ത് ഇപ്പോൾ ഒന്നാണ്ട് ഈ ലാഗ് വേണ്ടത് കാര്യം ചെയ്യാം. അമ്മാ ഇതാരൊക്കെയാണ്, ഓടിക്കോ ഓടിക്കോ കാണാൻ പറ്റുള്ളേ. ആ ഓക്കെ നമ്മളിത് ഇങ്ങനെ എടുക്കും. വൈസ് ഈ സൈഡിലോട്ട് വന്നപ്പോഴത്തേക്കും ഒരു ഇച്ചിരി ഭാഗം മാത്രം വേറെ ബയോമാണ്. അത് ഇച്ചിരി പണിയാവോ എന്നൊക്കെ സംശയമുണ്ട്, വേണമെങ്കിൽ ഇച്ചിരി ലെഫ്റ്റിലോട്ട് നീക്കി പണിയാവുന്നതേ ഉള്ളു. പക്ഷെ എന്നാലും എനിക്കൊരു മനസ്സിന് സുഖമില്ല. നോക്കട്ടെ നമുക്കിപ്പോൾ പറ്റൂലെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗം വേണ്ടെന്ന് വെച്ചിട്ട് ഇച്ചിരി നീക്കി പണിയും. കാരണം ദേ ഈ ഒരു ഭാഗം കൊണ്ട് മൊത്തം സാധാരണ ബയോമാണ്. ഇവിടെ പണിയാൻ പറ്റുമോ അല്ലെ ബിൽഡ് ഉണ്ടെങ്കിൽ അതും കൂടി പണിയാം, നോക്കാം. പൈസേ ഇത് കണ്ടല്ലേ, ഇതവിടെ അവിടെ അതെ അതെ അത് നമ്മുടെ ഡെസ്ക് കേവിൻ്റെ മേളിൽ മാത്രം എൻ്റെ ഒരു മരമാണ്, പേരെന്തോ ഉണ്ട് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ മറന്നുപോയി. അപ്പോൾ ഡെസ്ക് കേവ് ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പായി. പോട്ടെ പോട്ടെ പോട്ടെ. അപ്പോൾ ഈ ഒരു ലൈനും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 4-ാമത്തെ ലൈനാണ് ഈ ഒരു ലൈൻ എന്നെങ്ങാൻ തീരുമെന്ന് വിചാരിക്കുന്നു. പക്ഷ് നിങ്ങൾ എന്തായാലും അതിൻ്റെ ഒരു ടൈം ലാപ്സ് കണ്ടിട്ടോ.
ഗൈസ് നമ്മളിത് ഇവിടെ എത്തിയപ്പോൾ ചെറിയൊരു മിസ്കാൽക്കുലേഷൻ ഉണ്ട്. കാരണം നമ്മൾ ഇതേ ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വെച്ചത് കണ്ടത് ഒരു സ്നോവിൻ്റെ ഭാഗം കണ്ട മരമാണ്, ഇതേ നമ്മുടെ സ്നോ വന്ന് മൂടിയൊക്കെയാണ് കാണുന്നത്. ഇത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ വന്ന് നിൽക്കണത്. പക്ഷേ നമ്മൾ വെച്ച് നിന്നപ്പോഴത്തേക്കും ഇതിലേ ഇവിടെ വന്ന് നിൽക്കണത്. അപ്പോൾ അത് ചെറിയൊരു മിസ്കാൽക്കുലേഷനാണ്. കാരണം നമുക്ക് ഈ വിട്ട് കറക്റ്റാണ്. കാരണം നമ്മൾ ഞാൻ ബാക്കിൽ എണ്ണിയാണ് വെച്ചത്, 150 ബ്ലോക്കും 150 രണ്ട് സൈഡിലോട്ടും വെച്ചിട്ട് ഏകദേശം ഇത്രയും 300 ബ്ലോക്ക് കറക്റ്റായിട്ട് വെച്ചാൽ. അപ്പോൾ എനിക്ക് തോന്നണം ഞാൻ ഇങ്ങോട്ട് വെച്ചാൽ എന്തെങ്കിലും മിസ്കാൽക്കുലേഷൻ ആയിരിക്കുള്ളൂ. അപ്പം ഞാൻ എന്തൊരു മിനിറ്റ് ഇവിടെ ഷാപ്പ് അല്ലേ അവനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഏതാ ബ്ലോക്ക് അല്ലേ? ഇതാണെങ്കിൽ ആ ഈ ഒരു ഭാഗത്തായിട്ട് വരും. അമ്മോ പൂനം കറക്റ്റ് ഇവിടം വരെ കുളിച്ചായിരുന്നു. അപ്പം ഇവിടെ നിന്ന് അങ്ങനെ നേരെ കുളിച്ച് എത്തേണ്ടതാണല്ലേ? എത്തേണ്ടതാണ്. ആ അതെ സർ, എന്താ കറക്റ്റായിട്ട് ഇവിടെ വരെ ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്. ഇനി പരിപാടി വരാൻ പോകുന്ന ഇതൊന്നുമല്ല. ഇതിൻ്റെ ചുറ്റിനും കുറേ മരം ഒഴിവാക്കാനുണ്ട്. അത് നിസ്സാര പണിയല്ല. ഈ മരം എന്തൊക്കെയാണേ? ഓക്കെ ഞാനിപ്പോൾ എങ്ങനെ പോകും? ശരിയാണല്ലോ. ഓക്കെ ഇവിടെ വെക്കുന്നു, കയറുന്നു കയറുന്നു. ഓക്കെ ഇവിടെ ഇങ്ങനെ അല്ലേ? ഇവിടെ അല്ലല്ലോ. ഞാൻ ഓരോ കോർണർ ലൈറ്റ് അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇരിക്കട്ടെ, നിന്റെ മുകളിൽ ഇരിക്കും. ഓക്കെ സെറ്റ്. അപ്പം ഈ മരടി ഇത്രയും തന്നെ നിലച്ച് നിർത്തണം. അപ്പം ഞാൻ കൈസ് ഈ സൈഡ് കാണിച്ചിട്ടില്ല. ഇനി ഇനി പോകുമ്പോൾ ഈ സൈഡ് കൂടി പോവാം. വേണ്ടതേ ഇവിടേക്ക് ഇത്ര ഏരിയൊക്കെ. ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ സോണിക്കൊന്ന് മെസ്സേജ് ഇട്ടെ. സോൺ എനിക്കിപ്പോൾ ഒരു കോൾ വന്ന് ലോക്ക്. ഹലോ ഗൈസ്, സൗണ്ട് വരുമ്പോൾ ഒരുമിച്ചേ വരുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതിൻ്റെ എൻ്റെ വേണ്ട ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമ്മൾ എങ്ങനെ നിർത്താൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഇതേ ഈ ഒരു ബ്ലോക്കിൻ്റെ പൊക്കത്തിലല്ല ഉദ്ദേശിക്കണത്. അതെ ഇത് ഇങ്ങനെ 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 ഈ ഒരു രീതിക്ക് തന്നെയാണ് ഉദ്ദേശിച്ചേക്കണത്. ബട്ട് ചെയ്യണമെങ്കിൽ നിസ്സാര ചിലവൊന്നുമല്ല, 90,000 കട്ട വേണം ഈ സാധനം ചെയ്യണമെങ്കിൽ. അപ്പോൾ തരപ്പണിയായിട്ട് കാണാൻ പറ്റൂല. നമ്മൾ വുഡ് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചാലും വുഡാണ് ലാഭം. കാരണം നമ്മൾ ഒരെണ്ണം വെട്ടിയാൽ തന്നെ നമുക്ക് 4 കിട്ടും. അപ്പോൾ അതാണ് ലാഭം. ബട്ട് നോക്കണമെങ്കിൽ ആ സാധനം വെച്ചിട്ട് ഇപ്പം എന്തെങ്കിലും പണിത് ഇങ്ങനെ തീ പിടിച്ചാൽ തീർന്നു, തെണ്ടും മൊത്തം കത്തി തീരും. ഒരവസ്ഥയാണ് ഇപ്പം ഞാൻ. അതെ ഈ ഒരു മലയൊക്കെ ഇടിച്ച് നിർത്തി കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ ഇടാനുള്ളതൊക്കെ കിട്ടും. പക്ഷെ എന്നാലും കുറേ പണിയുണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഒരു മടി. നമ്മൾ മിക്കവാറും ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട് ചെയ്യേണ്ട അവസ്ഥ വരും. നോക്കാം. ഇതേ ഇതാണ് നമ്മുടെ വില്ലേജ്. ഇതിവിടെ എത്തും. ഈ വില്ലേജൊക്കെ അടിച്ച് പൊളിക്കാനുള്ള കേട്ടോ. വില്ലേജെന്ന് കൂടെ കാണാൻ വേണ്ടി പോകണല്ലോ. ഈ ഒരു ഏരിയ ഉണ്ടെന്ന് പോലും അറിയില്ല ഇതെങ്ങനെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ മരം ഒന്ന് ഈ ഒരു ഫസ്റ്റ് ഒരു ഏരിയ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത്ര വലിയ പണിയില്ല. അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം റെക്കോർഡിങ് എത്ര നേരമായി? ആ ഇന്ന് ചെറിയ വീഡിയോ എടുക്കും കഴിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ലൈൻ വരക്കണം നിങ്ങളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് ഞാൻ. പ്രത്യേകിച്ച് ഇവിടെ വേറെ പണിയൊന്നുമില്ല. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ വില്ലേജ് നമുക്ക് പൊളിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് വില്ലേജിലൊരു 8 വില്ലേജറോളം വേണം. നമുക്കൊരു ബ്രീഡർ സെറ്റപ്പ് ഉണ്ടാക്കാനുണ്ട്. അതിനു മുന്നേ നമുക്ക് ഈ മരമൊക്കെ ഒന്ന് ഇടിച്ച് പൊളിച്ച് തുടങ്ങണം. കാര്യം ചെയ്യാം. നമുക്കൊരു ഓരോ സൈഡ് ഓരോ ഗോൾ വെച്ച് തുടങ്ങാം. ആദ്യം ഇത്ര മരം ഇത്ര മരം അങ്ങനെ വെട്ടി വെട്ടി പോവാം. അതായിരിക്കും നല്ലത്. ഗൈസ് ഇവിടുത്തെ ചെറിയ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ല അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ഗൈസ്.